നമസ്കാരം ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഹാജരാകാൻ നോട്ടീസ്. ഈ മാസം 19 ഹാജരാകണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് നോട്ടീസ് നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം DYSP കെ സുഭാഷിന്റെ ഓഫീസിലാണ് ഹാജരാകേണ്ടത്. സാക്ഷികൾ, പ്രതി, വാദി എന്നിവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതും ശാസ്ത്രീയവും സാങ്കേതികവുമായ തെളിവുകളുടെ അഭാവവും പ്രതിക്ക് അനുകൂലമാകുമെന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ വ്യക്തത വരുത്തുകയാണ് ആദ്യപടി. രാവിലെ 11 മണിക്ക് തുടങ്ങിയ യോഗം 5 മണിക്കാണ് അവസാനിച്ചത്. 6 മണിക്കൂർ നീണ്ടിരുന്ന യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. IG വിജയസാഗറുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം DYSP കോട്ടയം SPയും പങ്കെടുത്തു. നിലവിൽ നടന്ന അന്വേഷണത്തെക്കുറിച്ച് IG വിശദമായാണ് ഫയലുകൾ പരിശോധിച്ചത്. ഈ മാസം 19 ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഹാജരാകണമെന്ന് കാണിച്ചു നോട്ടീസ് അയച്ചതായി IG പറഞ്ഞു. വൈക്കം DYSP ഓഫീസിലാണ് ഹാജരാകേണ്ടത്. നമുക്ക് ഈ അറസ്റ്റിന്റെ തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പൊ ബിഷപ്പ് അദ്ദേഹം വരും, അതിനെ ചോദ്യം ചെയ്യും, അതിന് ശേഷം അത് തീരുമാനം എടുക്കും. സാക്ഷികൾ, പ്രതിവാദി എന്നിവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ശാസ്ത്രീയവും സാങ്കേതികവുമായ തെളിവുകളുടെയും അഭാവമുണ്ട്. മൊഴികളുടെ വൈരുദ്ധ്യം വ്യക്തത വരുത്തിയില്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമാകുന്ന ഘടകമാകുമെന്ന് IG പറഞ്ഞു. ഇതുകൂടാതെ കേസിന്റെ പഴക്കവും പ്രതികൂലമാകുന്ന ഘടകമാകും. Primarily on oral evidence. We do not have much of, it is very difficult to gather scientific and technical evidence. And there are lot of contradictions. So as part of investigation, we have to ensure that all these contradictions are ironed out properly. So that when we charge sheet, we have the evidence and we are totally sure what we are doing, what evidence we have. So that process is going on continuously. കന്യാസ്ത്രീയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നത്. ആദ്യത്തെ 164 സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തില് FIS അടിസ്ഥാനത്തിലാണ് ഞാൻ ആ രീതിയിലുള്ള ഒരു കൺക്ലൂഷൻ എത്തിയിട്ട്, അത് അവിടെ ഡൽഹിയിൽ ചെന്ന് ജലന്ധർ ചെന്ന് അന്വേഷണം നടന്നതിന് മുമ്പാണ് ഞാൻ റിപ്പോർട്ട് കൊടുത്തത്. അവിടെ ചെന്നപ്പോഴാണ് സ്റ്റേറ്റ്മെന്റും മറ്റുള്ള കാര്യങ്ങളും വന്നപ്പോൾ ആ കോണ്ടീഷൻ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ആ കോണ്ടീഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. 19 യോഗത്തിന് ശേഷമായിരിക്കും പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുക. 5 മണിക്കൂർ നീണ്ടിരുന്ന യോഗം ഒടുവിൽ ഫ്രാങ്കോ മുളയ്ക്കനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം, ഇനി അറസ്റ്റ് ഉണ്ടാകുമോ, ഇതാണ് കാണേണ്ടത്. ക്യാമറമാൻ അതീഷിനോടൊപ്പം VS ഹൈദറലി, റിപ്പോർട്ടർ, കൊച്ചി. ജലന്ധർ ബിഷപ്പിനെതിരെയുള്ള അന്വേഷണം കുറ്റമറ്റ രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി EP ജയരാജൻ. ശക്തമായ തെളിവുകളോടെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇരയായ കന്യാസ്ത്രീക്ക് ഒപ്പമാണ് സർക്കാരെന്നും EP ജയരാജൻ പറഞ്ഞു. ഈ കേസിൽ ഗവൺമെന്റ് കുറ്റവാളികളെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ശക്തമായ തെളിവുകളോടുകൂടി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിന് ഒരു കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം, അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു ചില സംഭവങ്ങളിൽ ഉള്ളതുപോലെ എല്ലാറ്റിനും അതുപോലെ ചെയ്യണം എന്നത് നമുക്ക് ഉപയോഗിക്കുന്നത് ആ കേസിന് ഗുണകരമായിരിക്കില്ല. ഇതിൽ പോലീസ് അന്വേഷണം അവർക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നടപടിക്രമം സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ ഒരു തരത്തിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. പോലീസ് വളരെ ശരിയാണ്. ഇപ്പോൾ അല്പം മുമ്പ് വാർത്താ ലേഖകരോട് ഈ വിവരങ്ങൾ പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കർ, ഡോക്ടർ സുഭാഷ് ചെമ്പോൾ അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിൽ, രാഹുൽ ഈശ്വർ, കെന്നഡി കരിമ്പിങ്കാലായിൽ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, ക്രൈസ്തവ സഭകൾ ആകെ തന്നെയും ഇക്കാര്യത്തിൽ ഭിന്നമായ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ്. ചങ്ങനാശ്ശേരി രൂപത ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. KCBC ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. എന്നാൽ ലത്തീൻ സഭയ്ക്ക് വേറൊരു അഭിപ്രായമാണ്, മുംബൈ രൂപതയ്ക്ക് വേറെ അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെ ഭിന്നമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്, ഒരുമിച്ച് നിൽക്കാത്തത് എന്താണ്? അല്ല, ഇതിൽ ആർക്കും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് പ്രശ്നം. ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും ഒരു ഭാഗത്ത് കത്തോലിക്ക സഭയും തമ്മിലായിരുന്നെങ്കിൽ ക്രൈസ്തവ സഭകൾ ഒരുമിച്ച് നിൽക്കുമായിരുന്നു. ഇവിടെ ക്രൈസ്തവ സഭയിൽ അഭിഷിക്തനായ ഒരു വൈദിക ശ്രേഷ്ഠൻ, വെറും വൈദികനല്ല, ഒരു മെത്രാൻ ഒരു ഭാഗത്തും, അതേ സഭയിൽ തന്നെ പ്രവർത്തിക്കുന്ന സന്യാസിനിമാർ, കന്യാസ്ത്രീകൾ മറുഭാഗത്തുമായിട്ടുള്ള ഒരു തർക്കമാണ് ഇവിടെ ഉള്ളത്. തർക്കമല്ല, ക്രിമിനൽ കേസാണ്. ഇപ്പൊ വൈദികരുടെ അഭിപ്രായം എന്തിനാണെങ്കിലും പോലീസിന്റെ അഭിപ്രായമാണ് പ്രധാനം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസാണ്, ഭരണകൂടമാണ് ഈ കാര്യത്തിൽ നടപടി എടുക്കേണ്ടത്.
ഈ കന്യാസ്ത്രീകൾ തെരുവിൽ സമരം ചെയ്യുന്നത് മെത്രാനെതിരായിട്ടല്ല, പോലീസിൽ നിന്ന്, സർക്കാരിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മെത്രാന്റെ ആ അരമനയിൽ നിന്നുള്ള ഔദാര്യത്തിന് വേണ്ടിയിട്ടോ ഓശാരത്തിന് വേണ്ടിയിട്ടോ അല്ലല്ലോ. അവരാവശ്യപ്പെടുന്ന നീതിയാണ്. ഈ രാജ്യത്ത് ക്രിമിനൽ നടപടി നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമവും തെളിവ് നിയമവും അനുശാസിക്കുന്ന രീതിയിൽ കേസ് പോലീസ് അന്വേഷിച്ച് കുറ്റക്കാരാണെന്ന് അവരാരോപിക്കുന്ന ആ മെത്രാനെതിരായിട്ട് അദ്ദേഹത്തെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കണം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വിചാരണ ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ കാര്യത്തിൽ ഇപ്പൊ ചങ്ങനാശ്ശേരി രൂപതയുടെ അഭിപ്രായം എന്തിനാണെങ്കിലും അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് എപ്പോഴും സഭ ശക്തമായി കൃത്യമായ ഒരു ഒരു നിലപാടെടുത്ത് ഉറച്ചു നിൽക്കാറുണ്ടായിരുന്നു. വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോൾ വ്യത്യസ്ത സഭകൾ രൂപതകൾ വ്യത്യസ്ത രൂപതകൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു പരിഭ്രമം സഭയ്ക്കുണ്ട് ഇക്കാര്യത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിൽ പരിഭ്രമത്തിൻ്റെ ഒന്നും പ്രശ്നമില്ലല്ലോ. കുറ്റക്കാരനാണെന്ന് പോലീസിന് തികച്ച ബോധ്യം വന്നിട്ടുള്ള വൈക്കം ഡിവൈഎസ്പി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഈ ബഹുമാന്യനായ അഭിമന്യനായ മെത്രാൻ ഫ്രാങ്കോ മുളക്കൽ ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ബലാത്സംഗത്തിനും ഇരയാക്കിയെന്നാണ്. അപ്പൊ പിന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ പിന്നെ ഇത് മെത്രാന്മാർക്ക് എന്താ അഭിപ്രായം ഉണ്ടായാലും വെളിപാടുണ്ടായാലും ഇവിടെ വലിയ പ്രസക്തി. ഇന്ന് പക്ഷേ ഇന്ന് അവരുടെ ഉന്നതതല യോഗം ഉണ്ടായിരുന്നല്ലോ. ആ ഉന്നതതല യോഗത്തിന് ശേഷം വിജയ് സാഖറയ്ക്കൊപ്പം താങ്കൾ പറഞ്ഞ വൈക്കം ഡിവൈഎസ്പി കെ സുഭാഷ് പറഞ്ഞത് പക്ഷേ അടുക്ക ജയശങ്കർ ഇന്നിപ്പോ കെ സുഭാഷ് പറഞ്ഞത് ഞാനത് 164 സ്റ്റേറ്റ്മെന്റിന്റെ ഫേസിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അങ്ങനെ ഒരു അഫിഡവിറ്റ് നടന്നത് നൽകിയത്. അതിനുശേഷമാണ് ജലന്ധർ ബിഷപ്പിനെ ചോദ്യം ചെയ്തത്. ജലന്ധർ ബിഷപ്പിനെ ചോദ്യം ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ആ കോൺട്രഡിക്ഷൻ അയൺ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അന്ന് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുക്കാനുണ്ടായ സാഹചര്യവും ഇന്ന് ജലന്ധർ ബിഷപ്പിനെ ചോദ്യം ചെയ്തതിന് ശേഷമുള്ള കണ്ടെത്തലും വ്യത്യസ്തമാണ് എന്നാണ് കെ സുഭാഷ് എന്ന ഡിവൈഎസ്പി പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ വചനങ്ങൾ ഞാൻ കേട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രതിയുടെ മൊഴിയും പരാതിക്കാരിയുടെ പരാതിയും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ലല്ലോ. പ്രതി ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അങ്ങനെ സമ്മതിച്ചാൽ പിന്നെ കേസില്ലല്ലോ. എന്റെ നികേഷ് കുമാർ ഇന്ന് വരെ ഏതെങ്കിലും പ്രതി സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്ന ആളെ ബലാത്സംഗം ചെയ്തു, ഇന്ന ആളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന് പറയോ? അദ്ദേഹം പറയും ഞാൻ പരമ പരിശുദ്ധനാണ്, എനിക്ക് ഇവരെ അറിയാൻ തന്നെ പാടില്ല, ഇവരല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾ വെച്ച് പൂർവ്വ ഇതാക്കി നിമിത്തം എനിക്കെതിരെ പരാതി കൊടുക്കുന്നതാണെന്നല്ലേ പറയുള്ളൂ. അപ്പൊ അവരുടെ രണ്ടുപേരും മൊഴി തമ്മിൽ പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന ദിവസം വരെ ഒരാളുടെ ഒരു മൊഴി പൊരുത്തപ്പെടുന്നില്ല എന്നായിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്നൊരു വിലയിരുത്തൽ നടത്തിയിരുന്നു. ആ വിലയിരുത്തലിൽ ലഭ്യമാകുന്ന തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ. ആ തെളിവുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശരിയല്ല, ചില കാര്യങ്ങൾ ശരിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഫ്രാങ്കോ മുളക്കൽ പറയുന്നത് എനിക്ക് കന്യാസ്ത്രീയെ അറിയുകയില്ല എന്നാണ്. പക്ഷേ പോലീസിനെ കണ്ടെത്താനായി കന്യാസ്ത്രീയും ബിഷപ്പും ഒന്നിച്ചു നിൽക്കുന്ന പടം, അപ്പോൾ അത് പൊളിഞ്ഞു. അപ്പോൾ ഫ്രാങ്കോ മുളക്കലിൻ്റെ മൊഴിയുടെയും കന്യാസ്ത്രീയുടെ മൊഴിയുടെയും സാക്ഷികളുടെ മൊഴികളുടെയും എല്ലാം പരിശോധന നടത്തിയപ്പോൾ എല്ലാത്തിലും കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നാണ് വിജയ് സാക്കറയും സുഭാഷും ഒക്കെ പറയുന്നത്. അല്ല, വിജയ് സാക്കറേ ആരാന്നറിയാൻ പറ്റില്ലേ? പാലക്കാട്ട് മറ്റേ പ്രമാദമായ കൊലക്കേസിൽ പ്രതിയായിരുന്ന ആളെ തല്ലി കൊന്ന കേസിൽ പ്രതിയായിരുന്ന ആളാണ്. IPS ബാറ്റൺ കൊണ്ട് ഒരാളെ മർദ്ദിച്ചു കൊന്നതിൽ പ്രതിയായിരുന്ന ആളാണ്. പിന്നെ അദ്ദേഹം IPSന്റെ പേരം കൊണ്ട് ആ കേസിൽ രക്ഷപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഈ കേസിന്റെ അന്വേഷണം ഏർപ്പെടുത്തുമ്പോൾ തന്നെ അതിന്റെ പുറകിലെ ചേതോവികാരം എന്താണെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഇതൊക്കെ ശുദ്ധ അഭ്യാസമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഈ നാട്ടില് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ദയവായി തുടരുക, താങ്കൾ ഈ ചർച്ചയിൽ ഉണ്ടാകണം ദയവായി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്നിപ്പോ വിജയ് സാക്കറയുടെ വാർത്താസമ്മേളനം താങ്കൾ കണ്ടോ എന്നറിയില്ല. ഈ കേസിൽ അദ്ദേഹം ആഴ്ചയിൽ ഇതിനോട് ഈ കേസ് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിജയ് സാക്കറെ പറയുന്നത് പ്രധാനമായും ഇക്കാര്യത്തിൽ ഇങ്ങനെയാണ്, ഇത് പഴയ ഇഷ്യൂ ആണ്. 2014 മുതൽ 2016 വരെയുള്ള ആ മൂന്ന് വർഷക്കാലം നിരന്തരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണല്ലോ കേസ്. അത് പഴയ കേസാണ്. അതുകൊണ്ട് സയൻറ്റിഫിക്കും ടെക്നിക്കലുമായ തെളിവുകൾ ലഭ്യമല്ല. ഒരു ടെലിഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡോ അല്ലെങ്കിൽ ആ ടെലിഫോൺ വിളിച്ചതിൻ്റെ രേഖകളോ ഒന്നുമില്ല. അതുകൊണ്ട് അതൊരു വലിയ പരിമിതിയാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് വിലയിരുത്തുന്നതിനുള്ള പരിമിതിയായിട്ടാണ് വിജയ് സാക്കറെ അത് പറയുന്നത്. മൂന്ന് മൊഴികളിലെ വലിയ കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ
ഏറ്റവും കുറഞ്ഞത് ഭാവിക്കുന്നത് ഞങ്ങൾ പെട്ടുപോയി എന്നാണ്. അത് ശരിയായിരിക്കുമോ? അല്ല, 4 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 4 വർഷത്തോളം പഴക്കമുള്ള ഒരു സംഭവമാണിത്. അതിന് ഇനിയിപ്പോൾ കൃത്യമായ തെളിവുകൾ കിട്ടില്ല. ഹോട്ടലിൽ മുറിയെടുത്തോ മറ്റോ നടത്തിയ സംഭവമല്ലല്ലോ ഇത്. അതുകൊണ്ട് ആ രീതിയിലുള്ള തെളിവുകൾ ഉണ്ടാവില്ല. സാക്ഷികൾ ഏതായാലും ഉണ്ടാവില്ല. ദൃക്സാക്ഷികളില്ലാത്തൊരു കേസുമാണിത്. പക്ഷേ പോലീസിന് കിട്ടുന്നത് പിന്നെ മൊഴിയാണ്. രണ്ട് പരാതിക്കാരിയുടെയും പരാതിക്ക് വിധേയനായ വ്യക്തിയുടെയും മൊഴി എടുത്തിരിക്കുന്നു. സാക്ഷികളെയൊക്കെ കാണുന്നു, ചോദിക്കുന്നു. പക്ഷേ ഈ മൊഴികളിൽ ഒരു കഥ കൃത്യമായി രൂപപ്പെടുത്തി എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ജയശങ്കറോ ഞാനോ അതൊന്നും വായിച്ചിട്ടില്ല, നമ്മളാരും വായിച്ചിട്ടില്ല. ആ വൈരുദ്ധ്യമാണ് പോലീസിനെ പ്രയാസത്തിലാക്കുന്നത്. 100 കന്യാസ്ത്രീകൾ ഈ കേസിൽ സാക്ഷികളായി ഉണ്ട്. അവർ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലായി പാർക്കുന്നവരാണ്. അവരെയൊക്കെ കണ്ടെത്തി അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ദിലീപിൻ്റെ കേസിലെന്ന പോലെ ഇവിടെയും ഒരു മൊബൈൽ ഫോണുണ്ട്. ആ മൊബൈൽ ഫോൺ ഈ പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ ഫോണാണ്. ആ ഫോൺ അവർ പോലീസിന് നൽകിയിട്ടില്ല, നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു, ഞാനത് പറയുമ്പോൾ പലരും എന്നെ വിമർശിക്കാറുണ്ട്, ബിഷപ്പിനെന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ എന്നുള്ളത്. അതല്ല, നമ്മൾ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യർ എന്ന് പറയുമ്പോഴും ചില ഘട്ടങ്ങളിൽ ചില അറസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ അല്പം കൂടി അവധാനത പോലീസിന് കാണിക്കേണ്ടി വരും. ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ല അതുപോലൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നൊക്കെ പറയുമ്പോൾ അവിടെ കുറേ കൂടി കൃത്യത, കോടതിക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള കൃത്യത അക്കാര്യത്തിൽ ഉണ്ടാകണം. അത് പോലീസിനെ സംബന്ധിച്ച് ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഒരു തടസ്സം. മറ്റൊന്നിപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു, അടുത്ത ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറയുന്നു. അത് ഒരുപക്ഷെ ഈ കേസിൽ വളരെ നിർണായകമായ ഒരു ദിവസമായി 19 മാറിയേക്കാം. ജയശങ്കർ, അതിനോട് താങ്കൾ എന്തായാലും യോജിക്കാനിടയില്ല. ഈ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, മന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അവധാനത ഉണ്ടാകേണ്ടതുണ്ട്. ആ അവധാനത ഇല്ല എങ്കിൽ കോടതി കാര്യങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിനോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കുന്നു. കാരണം ഒരു ബിഷപ്പിനെ, ഒരു വൈദികനെ, അല്ലെങ്കിൽ അങ്ങനെ ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവധാനത പാലിക്കണം. വെറുതെ ഒരു പരാതി കിട്ടിയതിന്റെ പേരിൽ ചാടിക്കയറി അറസ്റ്റ് ചെയ്യരുത്. പക്ഷെ ഇവിടെ അവധാനത ജനത്തിരക്കേറെ 75 ദിവസം കഴിഞ്ഞ് ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ പ്രൊഡക്ഷൻ തുടരുകയാണ്. ഐ വി ശശിയുടെ അങ്ങാടി ഒന്നടക്കായിക്കോട്ടെ, വിജയകരമായ പ്രദർശനം 75-ാം ദിവസത്തിലേക്ക് കടക്കുന്നതിന്റെ കാരണങ്ങൾ ഇവിടെ വിജയ് സാക്കറെ പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് പഴയ ഇഷ്യൂ ആണ്, രണ്ട് നമ്മുടെ കയ്യിൽ സയന്റിഫിക് ടെക്നിക്കൽ തെളിവുകൾ ഇല്ല, മൂന്നാമത്തെ പറയുന്നതാണ് ഈ കോൺട്രഡിക്ഷൻ. അതിന് താങ്കൾ പറയുന്ന ഈ വിജയകരമായ 75-ാം ദിവസത്തിലേക്ക് വിഷയം കടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഇതാണ് വിജയ് സാക്കറുടെ വിശദീകരണം. കുറെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. കോൺട്രഡിക്ഷൻ ശരിയാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ചാർജ് ഷീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. കോൺട്രഡിക്ഷൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? അത് എക്യൂസ്ഡിന് കിട്ടും. അത് കിട്ടിയാൽ ജസ്റ്റിസ് നഷ്ടമാകും. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ കൃത്യമായി നന്നായി നടക്കുന്നുണ്ട്. എസ് പി സ്വന്തം നിലയ്ക്ക് ഡെയിലി ബേസിസിൽ ഇൻവെസ്റ്റിഗേഷൻ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ അയണോട്ട് ചെയ്യേണ്ടതിനുള്ള പണിയാണ് നടക്കുന്നത്. അയണോട്ട് ചെയ്യുന്നത് എന്തിനാണെന്നാണ് വിജയ് സാക്കറെ പറയുന്നത്? അല്ലെങ്കിൽ കോടതിയിൽ വന്ന് ഫ്രാങ്കോ മുളക്കൽ ആ കോൺട്രഡിക്ഷൻ ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെട്ട് ചാടിപ്പോകും? അല്ല, ഈ ബലാത്സംഗ സ്ത്രീ പീഡന കേസുകളെ സംബന്ധിച്ചോളം അതിന് ഇരയായ സ്ത്രീയുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. മറ്റു തെളിവുകൾ അത്ര തന്നെ പ്രധാനമല്ല. ഇത് സെബാസ്റ്റ്യൻ പോളിന് അറിയാത്ത കാര്യമൊന്നുമല്ല, ഇത് പരക്കെ പ്രസിദ്ധമായിട്ട കാര്യമാണ്. ആ ഇരയുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. അതിന് കൊറോബറേറ്റിംഗ് എവിഡൻസ് പോലും നിർബന്ധമല്ല എന്ന് സുപ്രീം കോടതി പല തവണ പല കേസുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കന്യാസ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകേണ്ടത്. അതിന് ഉപോത്ബലകമായ മറ്റു തെളിവുകൾ കണ്ടുപിടിക്കേണ്ട പോലീസിന്റെ ജോലിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, ഒറ്റ കാര്യോട് പറഞ്ഞോട്ടെ. ഇവിടെ വിൻസെന്റ് എം എൽ എക്കെതിരെ പരാതി കിട്ടി, എത്ര മണിക്കൂറിനുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു? അതിലെന്ത് അവധാനതയാണ് ഉണ്ടായത്? നമുക്കൊക്കെ അറിയാമല്ലോ, പരാതി കിട്ടി 24 മണിക്കൂറിനുള്ളിൽ വിൻസെന്റിനെ തൂക്കിയെടുത്തിട്ടുണ്ട് ഒരു പോലീസ് ഇല്ലേ? എത്ര ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു? ഒരു എം എൽ എ ആണ് എന്ന പരിഗണന അദ്ദേഹത്തിന് കിട്ടിയോ? കിട്ടിയില്ല. അതെന്തുകൊണ്ടാ? അദ്ദേഹം കോൺഗ്രസ് എം എൽ എ ആയിട്ട് കിട്ടിയില്ല. ഇവിടെ അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിൽ, ദയവായി തുടരണം അഡ്വക്കേറ്റ് ജയശങ്കർ. അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിൽ, ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരി രൂപതയുടെ സഹായം എത്രാൻ ബിഷപ്പ് തോമസ് തറയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ പറഞ്ഞ അവധാനതയെ കണക്ട് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. സത്യമറിയാതെ സഭയ്ക്ക് നിലപാടെടുക്കാൻ കഴിയില്ല. കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ കുറ്റാരോപിതന്നെ നിരപരാധി എന്ന് കരുതണമെന്നാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ
ഒരു കാര്യം മനസ്സിലായി, കുറ്റാരോപിതൻ വൈദികനോ മെത്രാനോ ആണെങ്കിൽ നിരപരാധി എന്ന് തെളിയിക്കുന്നതുവരെ അയാൾ കുറ്റവാളി എന്ന് കണക്കാക്കപ്പെടും. ഇത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ അതോ നീതിബോധത്തിൻ്റെ പരിണാമമാണോ എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിരപരാധിയായ ഒരു വൈദികനെ കൊടുക്കുന്നതിന് ചങ്ങനാശ്ശേരി രൂപത സഹായമെത്രാൻ ബിഷപ്പ് തോമസ് തറയിൽ ഈ വാദം ഉന്നയിക്കുമ്പോൾ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ ഈ അവധാനത കുറക്കൂടി പോലീസിന് അല്ലെങ്കിൽ അവധാനത പോലീസ് കാട്ടുന്നതിൽ തെറ്റുണ്ടോ? സഭയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നീതി കിട്ടില്ല. അവര് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമല്ല. സഭ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല. ചില പുരോഹിതന്മാരും വരുമ്പോൾ മാത്രമാണ് അല്ല അവര് നീതി എന്ന് പറയുന്നത് അവരുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു സംഭവമാണ്. എവിടെയും അനീതിയും അക്രമവും കാണിക്കുന്നതിന് മുൻപിൽ നിന്നിട്ടുള്ളത് കത്തോലിക്ക സഭയാണ്. ആദ്യം മുതലേ ഈ ലോകത്തിൽ ഇത്രമാത്രം മനുഷ്യാവകാശ ദംശനം നടത്തിയിട്ടുള്ള ഒരു സഭ വേറെ എങ്ങുമില്ല. അങ്ങനെയുള്ളൊരു സഭ പിതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയുടെ സ്വത്തുക്കൾ മുഴുവൻ കൈവശം വെച്ച് അത് രാജാക്കന്മാരെ പോലെ കൈകാര്യം ചെയ്ത് അവരുടെ തന്നിഷ്ടം കണക്ക് പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയാണ് കത്തോലിക്ക സഭയിലുള്ളത്. അതിനൊരു മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചിന്താഗതിക്ക് തന്നെ മാറ്റം വരും. അതുകൊണ്ടാണ് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലും അതുപോലെയുള്ള മറ്റ് സംഘടനകളും ചർച്ച ആക്ട് നടപ്പിലാക്കണമെന്ന് പറയുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ടാണ് മെത്രാന്മാർ നിലകൊള്ളുന്നത്. കാരണം ഈ പ്രോപ്പർട്ടീസ് ഇപ്പം വരുന്ന കണക്ക് തുകകളുടെ അവർ കണക്കില്ല, ചെലവുകളുടെ കണക്കില്ല, അവർക്ക് ഇഷ്ടം കണക്ക് പെരുമാറുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭയാണല്ലോ. സഭയ്ക്കെതിരെ ഒരു വിഷയം കിട്ടി, എന്നാൽ ഇത് തന്നെയാണ് കൂട്ടത്തിൽ ഇറങ്ങി അടിക്കാനുള്ള സമയം, അതുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ? നോ നോ നെവർ, അങ്ങനെയല്ല. ഇത് അങ്ങനെ സഭയ്ക്കെതിരായിട്ടുള്ള ഒരു വിഷയം കിട്ടിയത് കൊണ്ടല്ലത്, ഞാനിത് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളത്, ഇത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്ന സഭയ്ക്കെതിരായിട്ട് അടിക്കാനല്ല, സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നതല്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്ന കൂട്ടത്തിലാണ്. ഞായറാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലും പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ സഭയ്ക്കെതിരായിട്ടല്ല, സഭയിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരായിട്ട്, സഭയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരായിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലുള്ളവരെല്ലാം നല്ല ഈശ്വര വിശ്വാസികൾ, ദൈവവിശ്വാസികളും പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ സഭയ്ക്കെതിരാണെന്ന് ഒരിക്കലും പറയരുത്. ഞങ്ങൾ ഒരിക്കലും റൈറ്റ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ബിഷപ്പ് 13 തവണ ബലാത്സംഗം ചെയ്തു എന്ന് DYSP കെ സുഭാഷിന്റെ ആദ്യ സത്യവാങ്മൂലത്തിലുണ്ടല്ലോ. അതാണ് നേരത്തെ ഡോക്ടർ ജയശങ്കർ പറഞ്ഞത്. അതിന്റെ 6 ഖണ്ഡികയിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. അത് ഇന്ന് മുൻ KPCC അധ്യക്ഷനായ VM സുധീരൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കലുള്ള കുത്തിയിരിപ്പ് സമരത്തിൽ എടുത്തു വായിക്കുകയൊക്കെ ഉണ്ടായി. ഇന്ന് തങ്ങളെ വാർത്താ സമ്മേളനം കണ്ടോ എന്ന് എനിക്കറിയില്ല. വിജയ് സാക്കറെ തൊട്ടടുത്തുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കെ സുഭാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു സുഭാഷാണ് അന്ന് അങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയത്, സുഭാഷ് തന്നെ അത് വിശദീകരിക്കും എന്ന് പറഞ്ഞു. സുഭാഷ് തന്നെയാണ് വിജയ് സാക്കറയല്ല, സുഭാഷ് തന്നെയാണ് എന്തുകൊണ്ട് അന്ന് അങ്ങനെ ഒരു സത്യവാങ്മൂലം കൊടുത്തു, പിന്നീട് അത് മാറ്റേണ്ടി വന്നു എന്ന് വിശദീകരിച്ചത്. പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് മാറ്റേണ്ടി വന്നത് എന്ന് സുഭാഷ് വിശദീകരിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി അങ്ങനെ ഒരിക്കൽ തോന്നുമ്പോൾ കോടതിയിൽ ഒരു സത്യവാങ്മൂലവും അത് കഴിഞ്ഞതിന് ശേഷം മൊഴിയെടുപ്പിന് ശേഷം അയ്യോ അങ്ങനെ ആയിരുന്നില്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വേറൊരു സത്യവാങ്മൂലവും കൊടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇത്രക്ക് പ്രമാദമായ ഒരു കേസിൽ അങ്ങനെ കൊടുത്തത് കൊണ്ടല്ലേ പോലീസ് ട്രാപ്പിലായത്? അതിലെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഒരു സത്യവാങ്മൂലമാണ്. അതിൽ പോലീസിന് ഉറച്ചു നിൽക്കാൻ കഴിയണം. പോലീസ് എന്നല്ല, ആർക്കാണെങ്കിലും കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ബാധ്യതയും നിയമപരമായ ബാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ പോലീസ് അതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോൾ പോലീസിൻ്റെ വിശദീകരണമുണ്ട്. എനിക്കതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കാനുള്ള അറിവില്ല അക്കാര്യത്തിൽ. ഏതായാലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണമാണ്. അന്ന് നൽകിയ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്
കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ എന്ന് കോടതി ഒരു അനുമതി നൽകിയത്. ഇപ്പോൾ ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം വീണ്ടും കോടതിയിൽ വരുന്നുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു കേസാണ് ഈ അന്വേഷണമാണത്. ഹൈക്കോടതിയുടെ, സാധാരണ കോടതി പോലുമല്ല, ഹൈക്കോടതിയുടെ. അതുകൊണ്ട് ആ പോലീസിന് അത്ര പെട്ടെന്ന് ഒരു ഒളിച്ചുകളി നടത്താൻ കഴിയില്ല. ഇപ്പോൾ CBI അന്വേഷണം വേണം എന്ന് ഹർജി വന്നിരിക്കുന്നു. അവിടെയും പോലീസിൻ്റെ ഇതുവരെയുമുള്ള പ്രവർത്തനം വീണ്ടും അവിടെ വിലയിരുത്തപ്പെടും, ചർച്ച ചെയ്യപ്പെടും. പക്ഷേ എനിക്കിപ്പോഴുള്ള സംശയം, ഇപ്പോൾ കേരള സംസ്ഥാന വ്യാപകമായി പടർന്നിരിക്കുന്ന ഈ പ്രക്ഷോഭം, പ്രത്യേകിച്ച് എറണാകുളത്തുള്ള ആ കേന്ദ്രീകൃത പ്രക്ഷോഭം, അത് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കെതിരെ എന്ന ചോദ്യമുണ്ട്. ഈ സഭയ്ക്ക് എതിരെയാണോ, സഭയാണോ ഇതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്? അങ്ങനെ സഭ ഈ കാര്യത്തിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞു പോയാൽ നമ്മുടെ മുന്നിൽ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്, കാർഡിനൽ ആലഞ്ചേരിയുടെ വിഷയത്തിൽ അന്ന് ഈ ജസ്റ്റിസ് കമാൽ പാഷയിലെ ഹൈക്കോടതിയിൽ ചോദിച്ചത് ഇതൊക്കെ സഭാ കോടതിയാണ് തീരുമാനിക്കേണ്ടത്, കാനഡ നിയമമാണ് ഈ നാട്ടിലെ നിയമം എന്ന ചോദ്യം അവിടെ ഉണ്ടായി. PK ശശിയുടെ കാര്യത്തിൽ പരാതി പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോഴെന്താ ഉണ്ടായത്? പാർട്ടി കോടതിയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഈ രണ്ട് ഘട്ടത്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കന്യാസ്ത്രീയുടെ പരാതിയിൽ നടപടിയെടുക്കേണ്ടത് കേരളത്തിലെ കത്തോലിക്കാ സഭയും കത്തോലിക്കാ സഭയുടെ മെത്രാൻമാരും അല്ലെങ്കിൽ കർദ്ദിനാളും ആണോ എന്ന ചോദ്യത്തിന് കൂടി ഈ വർഗീസ് പറമ്പിലേക്ക് ഉത്തരം നൽകേണ്ടതാണ്. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇന്നലെ ഫ്രാങ്കോ ANI നൽകിയ അഭിമുഖം താങ്കൾ കണ്ടു കാണുമല്ലോ. ഇത് എനിക്കെതിരെയുള്ള പ്രക്ഷോഭമല്ല, ഇത് സഭയ്ക്കെതിരെയുള്ള സമരമാണ്. സഭയുടെ ദീർഘകാല ശത്രുക്കളെല്ലാം തന്നെ ഒത്തുകൂടിയത് നിങ്ങൾക്ക് കൊച്ചിയിലെ കുത്തിയിരിപ്പ് സമരത്തിൽ കാണാം, അവർ പിടിച്ച പ്ലക്കാർഡുകളിൽ കാണാം എന്നാണ്. അതാണ് ഇന്ന് ലത്തീൻ സഭ, കേരള റീജിയണൽ ലത്തീൻ കാത്തലിക് കൗൺസിൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞത്. വ്യക്തിപരമായി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും വിമർശനങ്ങളും സഭയ്ക്കെതിരായ നിലപാടാണെന്ന ഫ്രാങ്കോയുടെ വ്യാഖ്യാനം ശരിയല്ല. ഞാനാണ് സഭ എന്ന നിലപാടും ശരിയല്ല. എന്തിനാണ് ഫ്രാങ്കോ മുളക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. അതിനപ്പുറത്തേക്ക് ആരും ഈ വിഷയത്തിൻ്റെ മാനം കൊണ്ടുപോയിട്ടില്ല. ഇനി ആരെങ്കിലും സമരം ചെയ്യുന്നവർ ഞങ്ങൾക്ക് കുറേ കൂടി റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഫ്രാങ്കോ പറയുന്നത് ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് സഭയുടെ പ്രശ്നമാണ്, അതുകൊണ്ട് ഭയമുള്ള സഭാ ആളുകളെല്ലാം തന്നെ എൻ്റെ പിന്നിൽ അണിനിരന്നോളൂ എന്നുള്ള ആഹ്വാനത്തെ സഭയ്ക്ക് നാണമുണ്ടെങ്കിൽ പ്രതിരോധിക്കേണ്ടി വരില്ലേ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ആരോപണ വിധേയനായ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പലതും പറയും. ഇത് ഔദ്യോഗികമായി ബിഷപ്പ് ഫ്രാങ്കോയെ അനുകൂലിക്കുന്നില്ല, സഹായകമായ നിലപാട്. കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്ക്, കത്തോലിക്കാ സഭയുടെ ഹൈറാർക്കിക്ക് പറഞ്ഞോളൂ സാർ, അത് ഹൈറാർക്കിക്ക് ഈ വിഷയത്തിൽ കന്യാസ്ത്രീ ഉന്നയിച്ചിരിക്കുന്ന പരാതിയെ അടിസ്ഥാനമാക്കി എന്താ ചെയ്യാൻ കഴിയുക? ഇത് കേരളത്തിലെ ഒരു ബിഷപ്പല്ല, ഇത് ജലന്ധർ പഞ്ചാബിലെ ഒരു ബിഷപ്പാണ്. ആ ബിഷപ്പിനെതിരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ, എന്ത് നടപടിയും അത് സ്വീകരിക്കുന്നതിനുള്ള അധികാരമുള്ളത് അതൊക്കെ വത്തിക്കാനിലാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഇപ്പോൾ കേരളത്തിൽ ഈ സമരം നടത്തുന്നവർ, അത് സമരം നടത്തുന്നത് കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്കെതിരെ തന്നെയാണ്, അതിലെനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ അത് എന്തിനു വേണ്ടി എന്നാണ് ചോദ്യം. അവർ സമരം ചെയ്യുന്നത് ഗവൺമെൻറ്റിനെതിരെയല്ല, അവർ സമരം ചെയ്യുന്നത് പോലീസിനെതിരെയല്ല, അവർ സമരം ചെയ്യുന്നത് കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്കെതിരെയാണ്. ഈ ഹൈക്കോടതി കവലയിലെ പ്ലക്കാർഡുകളിൽ കാണുന്നതിൻ്റെയല്ലേ, ഇപ്പോൾ വർഗീസ് പറഞ്ഞതുപോലെ ചർച്ച് ആക്ട് നടപ്പാക്കണം തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലും. അപ്പോൾ ഈ സമരം അത് ആർക്കെതിരെ, എന്താണ് ഇവരുടെ ആവശ്യം? ഞാൻ ഫ്രാങ്കോയെ ന്യായീകരിക്കാൻ പറയുന്നതല്ല. ഫ്രാങ്കോയുടെ വിഷയത്തിൽ ഒരു അനവധാനതയുണ്ട്, അലംഭാവമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ പോലീസിനെതിരെ സമരം ചെയ്യണം, ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യണം. വർഗീസ് പറമ്പിൽ, അതിന് താങ്കളുടെ മറുപടി. എനിക്കറിയാം രാഹുലീശ്വർ ഇപ്പോൾ ചർച്ചയിൽ വരുന്നുണ്ട്. രാഹുലീശ്വർ എന്നോട് ദയവായി ക്ഷമിക്കുക, അല്പസമയം കൂടി കാത്തിരിക്കുക. പറയൂ വർഗീസ് പറമ്പിൽ, നിങ്ങളിപ്പോൾ സഭയ്ക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അതോ ഫ്രാങ്കോക്കെതിരെയാണോ? ഞങ്ങൾ സഭയ്ക്കെതിരായിട്ടല്ല ഞങ്ങൾ സഭയ്ക്കെതിരല്ല സമരം ചെയ്യുന്നത്. സഭ ഫ്രാങ്കോ ചെയ്തിരിക്കുന്ന പൊള്ളരായ്മയ്ക്കെതിരെ കൂട്ടുനിൽക്കുന്നു, പൊള്ളരായ്മയ്ക്ക് കൂട്ടുനിൽക്കുന്നു. അങ്ങനെയുള്ള കൂട്ടുനിൽപ്പിനെതിരെയും അതുപോലെ തന്നെ പോലീസ് തക്കതായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല യഥാസമയം. അതുപോലെ തന്നെ സർക്കാരും പോലീസും
അതുപോലെ തന്നെ സഭയും കൂടെ ഒരു ഒത്തുകളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഒത്തുകളിക്കെതിരെയാണ് ഞങ്ങളിത്. ഞങ്ങളുടെ ആവശ്യം, ഇപ്പോഴത്തെ സമരത്തിന്റെ ആവശ്യം, ഞാൻ നേരത്തെ ചർച്ചാറ്റിന്റെ കാര്യം പറഞ്ഞെങ്കിലും ചർച്ചാറ്റ് അല്ല ഇതിന്റെ അത് പ്രധാനപ്പെട്ട വിഷയം. നീ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. ഇതിപ്പോ ഈ ചർച്ചയുടെ ഗതി മാറിപ്പോകും. ഫ്രാങ്കോ മുളയ്ക്കലിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എങ്കിൽ പോലും ഇവിടെ വർഗീസ് നിങ്ങൾ ഈ കന്യാസ്ത്രീയുടെ നീതിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ സകല മുദ്രാവാക്യവും അതിനകത്ത് എഴുതി വെക്കുന്നത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഫ്രാങ്കോ ഇന്നലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ ഏജൻസി ന്യൂസ് ഏജൻസി NewsNight നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇത് എനിക്കെതിരെയുള്ള സമരമല്ല സഭയ്ക്കെതിരെയുള്ള സമരമാണ്. അവിടെ എഴുതി വെച്ച പ്ലക്കാർഡുകളെല്ലാം നോക്കൂ, അതിൽ എൻ്റെ പേരില്ല. അതിൽ വ്യത്യസ്തങ്ങളായ സഭയുടെ വിമതർ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളാണ് അതിലുള്ളത് എന്നാണ്. ഇന്നലെ ഞാൻ ഈ ചർച്ചയിൽ ഒരാളോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കൈകൊണ്ടാണ് ഞാൻ ആ പ്ലക്കാർഡുകൾ മുഴുവൻ എഴുതിയത് എന്ന്. അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ ആ പ്ലക്കാർഡിൽ അപ്പോൾ എഴുതി വെക്കുന്നു. ഇതെല്ലാം കന്യാസ്ത്രീകൾക്കും പിടിപ്പിക്കുന്നു, അവിടെ സമരം ചെയ്യുന്നവർക്കെല്ലാം പിടിപ്പിക്കുന്നു. ഫ്രാങ്കോയെ പോലെ കുറ്റാരോപിതനായ ഒരാൾക്ക് സഭയെ ഒപ്പം കൂട്ടാൻ വേണ്ടി നിങ്ങൾ വഴികൾ കണ്ടുപിടിച്ചു കൊടുക്കുകയാണോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഞങ്ങള് ഫ്രാങ്കോയ്ക്കെതിരെ അവിടെ എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശരിയല്ല. അവിടെ ഫ്രാങ്കോയ്ക്കെതിരെയും ഞങ്ങൾ അധികം മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കൂടെ ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യങ്ങളും ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് നടപ്പാക്കണമെന്നുകൂടി കൂട്ടത്തിൽ ചേർത്തു എന്നുള്ളതാണ്. കാരണം ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ ആദ്യം മുതൽ ചർച്ചാക്റ്റിന്റെ മാത്രം വിഷയമല്ല, വർഗീസ് പറമ്പിൽ ചർച്ചാക്റ്റ് നടപ്പിലാക്കണം എന്നുള്ളത് ഒരു ആവശ്യം. രണ്ടാമത്തേത് സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാ ആവശ്യങ്ങളുള്ളത് ഞാൻ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ശ്രമിക്കാം താങ്കൾ പറയുന്നതിനിടയിൽ. ഒന്ന്, ചർച്ച ആക്ട് നടപ്പാക്കാൻ പാടില്ല. സ്ത്രീകളെ വൈദികർ എന്തൊക്കെയാ പറഞ്ഞേ? അല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ സമരത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഡിമാൻഡ് ഈ കന്യാസ്ത്രീക്ക് നീതി കൊടുക്കണം, അതുപോലെ തന്നെ കുറ്റക്കാരനായ ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ്. അതാണ് ഞങ്ങളുടെ ബേസിക്. ഇതിന്റെ അകത്തുള്ള അതിനുപരിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഡിമാൻഡും ഇപ്പോൾ ഇല്ല. രാഹുൽ ഈശ്വർ, ഇതാ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളാകെ തന്നെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ബിഷപ്പ്, ഇതാദ്യമായിട്ടായിരിക്കും കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരു ബിഷപ്പ് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇത് പോലീസ് വ്യക്തമായി പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺട്രഡിക്ഷൻ കണ്ടെത്തിയിരിക്കുന്നു. ആ കോൺട്രഡിക്ഷൻ അയണേറ്റു ചെയ്ത് കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ ഈ കോൺട്രഡിക്ഷൻ ചൂണ്ടിക്കാണിച്ച് അക്യൂസ്ഡ് രക്ഷപ്പെടാനിടയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവധാനത കാണിക്കുന്നത്, അല്ലാതെ ബിഷപ്പിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. വിജയ് സാക്കറെ അങ്ങനെ ഒരു സൗണ്ട് ബൈറ്റ് ഇപ്പോൾ തരുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ പറയാനിടയായത്? ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തുന്നത്, അത് നാളെ ഞങ്ങൾ കോടതിയിൽ വിശദീകരിച്ചോളാം എന്നും വിജയ് സാക്കറെ പറയുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് വലിയ തോതിൽ ബിഷപ്പിനെ പോലെ ഒരാളെ സഹായിക്കുന്നു എന്ന തോന്നലാണോ പൊതുവെ പൊതുസമൂഹത്തിനുള്ളത്? ഞാനിപ്പോ ഇപ്പം ടൈംസ് നൗവിലാണ്. ഇന്നലെ തൊട്ട് ഒരുപാട് ദേശീയ മാധ്യമങ്ങളിൽ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം ഞാൻ ഇരിക്കുന്നുണ്ടായി. ഇപ്പം പോലും 10 മണിക്കത്തെ ചർച്ചയ്ക്ക് വേണ്ടി ഇതിനു വേണ്ടിയാണ് വന്നത്. കേരള പോലീസ് ഇടത് ഗവൺമെന്റ് അനീതി ചെയ്യുകയാണെന്നോ നീതി ചെയ്യുകയല്ല എന്നുള്ള ജനറൽ ഫീലിംഗ് തന്നെയാണ് ഉള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് തരട്ടെ. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കണം. കത്തോലിക്ക തിരുസഭയ്ക്കെതിരെയോ ക്രിസ്ത്യൻ സഭകൾക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവിന് ഞങ്ങളടക്കം ഒരു പൊതുസമൂഹവും കൂട്ടുനിൽക്കില്ല. ചർച്ചാ കടക്കമുള്ള വിഷയങ്ങൾ ഇതിനോട് ക്ലബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മിസ്റ്റർ ഫ്രാങ്കോ എന്ന് പറയുന്ന വ്യക്തിയെ വീര രക്തസാക്ഷി പരിവേഷം കൊടുക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം കർത്താവിന്റെ മണമാട്ടിമാരെന്നു അല്ലെങ്കിൽ തിരുസഭയുടെ ആൾക്കാരെന്നു വിളിച്ചു ശീലിച്ച കന്യാസ്ത്രീമാർക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ളതാകണം പോരാട്ടം. ഇദ്ദേഹം 12 അല്ലെങ്കിൽ 13 തവണ ഇത്തരം ബന്ധങ്ങളിലേക്ക് ഏർപ്പെട്ടു തുടങ്ങിയോ? വിശാഖ ഗൈഡ് ലൈൻസ് അടക്കം നമ്മുടെ സുപ്രീം കോടതിയുടെ ഉണ്ട്, ബാക്കി ഗൈഡ് ലൈൻസുകളുണ്ട്. നോർമൽ പ്രൊസീജിയർ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഇദ്ദേഹത്തിനെതിരെ ആക്ഷൻ വരേണ്ടതല്ലേ? മാത്രമല്ല ലഭ്യമായ എല്ലാ പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷനും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ സുഭാഷിന്റെ റിപ്പോർട്ടാണെങ്കിലും ഇവർ മുമ്പ് ഈ നണ്ണ് എഴുതി എന്ന് പറയപ്പെടുന്ന പല എഴുത്തുകളാണെങ്കിലും അപ്പം ശ്രീ ഫ്രാങ്കോയ്ക്കെതിരെ അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായില്ല. കൂട്ടെ അറ്റ്ലീസ്റ്റ് അദ്ദേഹം ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് പറയാനുള്ളൊരു ആർജവമെങ്കിലും കാണിക്കണ്ടേ?
കത്തോലിക്ക സഭയുടെ ഏറ്റവും നല്ല സുഹൃത്തുമാണ്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ക്രിസ്ത്യൻ സഹോദരൻ എന്നാൽ നല്ല സുഹൃത്തുമാണ്. പക്ഷേ ബിഷപ്പ് ഫ്രാങ്കോ ഈ വിഷയം വിവാദം തീരുന്നത് വരെ ആ സ്ഥാനത്തു നിന്ന് മാറി നിൽക്കണം എന്നൊരു സ്റ്റാൻഡ് പോലും സഭയുടെ ഭാഗത്ത് വന്നില്ല എന്നുള്ളത് പൊതുസമൂഹം എന്ന രീതിയിൽ വിഷമിപ്പിക്കുന്നതാണ്. ബാക്കി കേസുകൾ പോലല്ല, ലാൻഡിയിൽ പോലല്ല, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത കേസാണ്, വളരെ ഗൗരവ സ്വഭാവം ഉള്ളതെന്ന്. അഥവാ ഇതിൽ നമുക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ പൊതുസമൂഹം തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തെ മിസ്റ്റർ ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തല്ലോ, എന്നിട്ട് നിങ്ങൾ ബാക്കി കേസുകളിലേക്ക് വന്നാൽ മതി എന്ന് പറയും. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തോട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറയുമെന്നാണ് ഞാൻ അടക്കമുള്ള ധാരാളം. ശരി രാഹുൽ ഈശ്വർ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്, ദയവായി തുടരുക. ഡോക്ടർ സുഭാഷ് ചെമ്പൂൾ, നോക്കൂ, ക്രൈസ്തവ സഭ നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ലോകമാകെ തന്നെ, എന്നാലും നമ്മളെ നാടെന്ന് പറയുന്നത് കേരളമായതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപൂർവ്വം ആദരപൂർവ്വം നോക്കിക്കാണുന്ന ഒരു സഭയാണ്. അതിൻ്റെ മിഷനറി പ്രവർത്തനങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തോന്നുന്ന കാര്യങ്ങളുമാണ്. കുറെ കൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു സമൂഹവുമാണ് ക്രൈസ്തവ സഭ. നോക്കൂ, ഈ ബിഷപ്പിനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം വരുമ്പോൾ ആ ബിഷപ്പ് മാറി നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ക്രൈസ്തവ സഭയുടെ ഇമേജ് പതിന്മടങ്ങ് വർദ്ധിക്കുമായിരുന്നില്ലേ? ഒരു ബിഷപ്പിന്റെ പട്ടമാണോ വലുത്, ക്രൈസ്തവ സഭയുടെ അഭിമാനമാണോ? അല്ല, തീർച്ചയായും ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല വേദികളിലും ഇന്ന് രാവിലെ പോലും ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നുള്ളത്. കേരളത്തിലെ കത്തോലിക്കാ സഭയും ഔദ്യോഗികമായി അങ്ങനെ ഒരു നിലപാട് നേരത്തെ സ്വീകരിക്കേണ്ടതായിരുന്നു, അത് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പഞ്ചാബിലെ ജലന്ധർ രൂപതയുടെ ബിഷപ്പിനെ കാര്യത്തിൽ കേരളത്തിലെ KCBC അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിനോ യാതൊരു നിയന്ത്രണവുമില്ല, ഭരണപരമായ നിയന്ത്രണവുമില്ല. കേരളത്തിൽ ഞാനത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കൊച്ചിയിൽ ബിഷപ്പ് തട്ടക്കലിൻ്റെ കാര്യത്തിൽ സമാനമായ ഒരു പ്രശ്നം വന്നപ്പോൾ അന്ന് നിമിഷങ്ങൾ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ ബിഷപ്പ് സ്ഥാനത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി, പകരം ബിഷപ്പ് വന്നു, ആർച്ച് ബിഷപ്പ് വന്നു, ആ പ്രശ്നം അവസാനിച്ചു എന്നതുപോലെ ഇവിടെയും ഫ്രാങ്കോയെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമായിരുന്നു. പക്ഷെ മാറ്റി നിർത്തണമെങ്കിൽ അതിനുള്ള അധികാരം കേരളത്തിൽ ആർക്കുമില്ല, അത് അധികാരമുള്ളവരിൽ നിന്ന് അങ്ങനെയൊരു നിലപാടോ തീരുമാനമോ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്, നുൻഷ്യോ വത്തിക്കാൻ സ്ഥാനപതി ഇന്ത്യയിൽ, അദ്ദേഹത്തിന് ഈ കന്യാസ്ത്രീ പരാതി നൽകിയിരിക്കുന്നത്, ആ പരാതിയിലെ ഡേറ്റ് സെപ്റ്റംബർ 8. അപ്പോൾ അധികം ദിവസമായിട്ടില്ല, അവിടുന്ന് ഉചിതമായ തീരുമാനവും നടപടിയും അവിടെ നിന്ന് ഉണ്ടാകും എന്നാണ് ഞാനും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അടുക്കൽ ജയശങ്കർ, അങ്ങനെയാണോ താങ്കൾ വിചാരിക്കുന്നത്? ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ സൗണ്ട് ബൈറ്റ് നൽകിയിരുന്നു എന്ന്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കുക, ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ, ഒരു PC ജോർജിനേക്കാളും ഔദ്ധത്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ മാറ്റുക എന്നൊന്നും പറഞ്ഞാൽ ഈ പാവം KCBC സാധ്യമാണോ അതോ മറിച്ചാണോ? അതെ, അദ്ദേഹത്തെ മാറ്റാൻ KCBC എന്നല്ല മാർപ്പാപ്പയ്ക്ക് ഒരു അധികാരം ഉണ്ടാകുന്ന ഒരു സംശയം. മാർപ്പാപ്പ നേരത്തെ നമ്മുടെ കൊച്ചി മെത്രാൻ വരുന്ന മാർ ജോൺ തട്ടിങ്കലിനെ നീക്കം ചെയ്തതായിട്ട് നമുക്കറിയാം. തട്ടിങ്കലും മലയാളക്കാരനായതുകൊണ്ട് താൽപ്പര്യം കിട്ടിയപ്പോൾ അരമന വിട്ടു പോയി. പക്ഷെ ഫ്രാങ്കോയെ സംബന്ധിച്ചും കൊച്ചി പോലത്തെ രൂപതയിലല്ലാം തേക്കുന്ന ജലന്ധർ കേൾക്കുമ്പോൾ വിശ്വാസികൾ കുറവാണെങ്കിൽ പോലും അവിടെ പണം ധാരാളം വലിയ സാമ്പത്തിക സൗകര്യമുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം മാറ്റാൻ കഴിയുമോ എന്നുള്ള വേറെ കാര്യമാണ്. ഇപ്പൊ അവരുടെ സഭയുടെ കാര്യമാണ്, നമുക്കതിലൊന്നും ഒരു താല്പര്യമില്ല, സഭയ്ക്കെതിരായിട്ടല്ലോ. ഇവിടെ സമരം നടക്കുന്നത് പോലീസിന്റെ ഭാഗത്തുള്ള നിഷ്ക്രിയത്വത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ കെടുകാര്യത്തിനെതിരായിട്ടാണ്, ഇതൊക്കെ നേടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു ആംഗിളിൽ മാത്രം ഈ വിഷയത്തെ സമീപിക്കാൻ മതി, അല്ലാതെ സഭയ്ക്കെതിരായിട്ട് സമീപിച്ചിട്ട് നമുക്കൊക്കെ മുന്നിൽ കിട്ടാൻ അവിടെ സമരം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സഭയ്ക്കെതിരായിട്ടല്ല. പക്ഷെ ഒരു പരിധിവരെ ഫ്രാങ്കോ അതിൽ വിജയിച്ചു. ഞാനാണ് സഭ എന്ന് ഫ്രാങ്കോ പറയുന്നു. അതായത് ഇന്നിപ്പോൾ വ്യത്യസ്ത സഭകൾ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി വരുന്നു, പലരും പിന്തുണയ്ക്കുന്നു, പലരും പിന്തുണയ്ക്കായി ഓടി നടക്കുന്നു, ചിലരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. സഭയാണ് ഞാൻ യോഗത്തിൽ എന്ത് കാര്യത്തിലും എന്റെ രണ്ടാഭിപ്രായം. ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴും കുറെ യോഗന്മാരെ അതിന് സപ്പോർട്ട് ചെയ്ത് വന്നില്ലേ, ദിലീപിനെ പരിശുദ്ധനാണ് പുണ്യവാനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലെന്ന് അറിവ് പോകാനുള്ള സന്ദർഭത്തിൽ ഞാൻ അറിയുന്ന അറിവ് അല്ല, ദിലീപ് ഇങ്ങനെ ചെയ്യില്ലെന്ന്. അത് നമ്മുടെ അമ്മയുടെ നേതാക്കന്മാര് ഗണേഷ് കുമാറോ മുകേഷോ ഇന്നസെന്റോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. അറിവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് എനിക്ക് വലിയ ഞെട്ടലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് പലതും മാറ്റിപ്പോയി. ഇവിടുത്തെ പ്രശ്നം അതല്ല, ഒരു പരാതി കൊടുത്ത് 75 ദിവസം കഴിഞ്ഞ് 77 ദിവസമായിട്ടും
പോലീസ് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ എന്നതാണ് പ്രധാനം. ദയവായി തുടരുക. കന്യാസ്ത്രീയുടെ സഹോദരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഇന്ന് വിജയസാഖരയുടെ വാർത്താ സമ്മേളനം സുഭാഷ് ആ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. നിങ്ങൾ തൃപ്തരാണോ? നമ്മളത് ഒരിക്കലും തൃപ്തരല്ല. കഴിഞ്ഞ തവണ അവര് ഹൈക്കോടതിയിൽ പറഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് അന്ന് ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. അപ്പോൾ ഹൈക്കോടതി പറയുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥന് അതിൽ പൂർണ്ണ അധികാരമുണ്ടെന്നാണ്. പിന്നെ ഇതിലേക്ക് നാളേക്ക് ഇപ്പോൾ അത് ഒരു മാസം വീണ്ടും ആവുകയാണ്. അപ്പോൾ ഇപ്പൊ പറയുന്നു വീണ്ടും ഇത് വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. വാർത്താ സമ്മേളനം മുഴുവൻ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന് കേട്ടോളൂ, അതിനകത്ത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പഴയ കേസാണ്, 2014 മുതൽ 2016 വരെയുള്ള കാര്യം. നമ്മുടെ കയ്യിൽ സയന്റിഫിക് എവിഡൻസ് ഇല്ല, ടെക്നിക്കൽ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് എവിഡൻസ് കളക്ട് ചെയ്യാനും അതിനെ അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്ന് വിലയിരുത്താനും ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നേരത്തെ പറഞ്ഞ കോൺട്രഡിക്ഷൻ. ഈ കോൺട്രഡിക്ഷൻ ശരിയാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അയൺ ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ചാർജ് ഷീറ്റ് നൽകാൻ ബുദ്ധിമുട്ടാകും. അത് അക്യൂസ്ഡിന് ബെനിഫിറ്റ് നൽകും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കന്യാസ്ത്രീയുടെ മൊഴിയെടുത്തു, അക്യൂസ്ഡ് ആയിട്ടുള്ള ഫ്രാങ്കോ മുളക്കലിൻ്റെ മൊഴിയെടുത്തു. ഇതിൻ്റെ എല്ലാം ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തി വരികയാണ്. ആ പരിശോധന ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള സമയമാണ് എടുത്തത് എന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ നിങ്ങൾ തൃപ്തരാണോ അതിൽ? പറയൂ, കേൾക്കാമല്ലോ. കന്യാസ്ത്രീയുടെ സഹോദരനാണോന്നാണ് എൻ്റെ ചോദ്യം. കെന്നഡി കരിമ്പങ്കാലയിൽ, ശ്രീ കെന്നഡി കരിമ്പങ്കാലയിൽ, ഇപ്പോൾ നോക്ക്, പോലീസ് പറയുന്നത് അനുസരിച്ച് ഈ കോൺട്രഡിക്ഷൻ നികത്തുക എന്നുള്ള ഒരൊറ്റ പണി മാത്രമേ ഇപ്പോൾ പോലീസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഒന്നിനകത്തും ഒന്നിനും പോലീസിൽ ഒരു തർക്കമില്ല. ഇന്ന് വ്യവസായ മന്ത്രി മന്ത്രിസഭയിലെ രണ്ടാമൻ ഇ പി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇരയോടൊപ്പമാണ്, പോലീസ് അന്തിമ നടപടികളിലേക്ക് പോവുകയാണ്. വിജയ് സാഖറ ഐ ജി തന്നെ പറയുന്നു അയൺ ഔട്ട് ചെയ്യുക എന്നുള്ള ഒറ്റ പണി മാത്രമേ ഉള്ളൂ എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു തരത്തിലും ഇടപെടില്ല, നിഷ്പക്ഷമായ അന്വേഷണമാണ്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്താണ്? 19-ാം തീയതി ഫ്രാങ്കോ മുളക്കൽ കേരളത്തിൽ വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അവസാന മൊഴി നൽകും. മൊഴി നൽകിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതാണ് നമ്മൾ ഈ പ്രക്രിയയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയും ബിഷപ്പ് പദവിയിൽ തുടർന്നുകൊണ്ട് ഇയാൾ കേരളത്തിലെ ക്രൈസ്തവരാകെ, ഇന്ത്യയിലെ ലോകത്തിലെ ക്രൈസ്തവരാകെ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ? നികേഷ്, ഇതിനകത്ത് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് പോലീസ് ഒരു കൺക്ലൂഷനിലെത്തി എന്ന് വേണം ഐ ജി വിജയ് സാഖറയുടെ ഒരു ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി എനിക്ക് തോന്നുന്നു 19-ാം തീയതി വിളിച്ചു വരുത്തുന്നു, ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കേസ് റെഫർ ചെയ്യാനായിട്ടുള്ള നടപടിയിലേക്ക് പോകും എന്ന് വേണം കരുതാൻ. എന്ന് ആര് പറഞ്ഞു കെന്നഡി? അല്ല, ഇപ്പൊ കാര്യങ്ങള് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് താങ്കൾ പറയുന്നത് റെഫർ ചെയ്യാൻ, ഞാൻ നേരെ വ്യത്യസ്തമായ വിരുദ്ധമായ അഭിപ്രായമാണ് പറയുന്നത്. കാരണം പോലീസിന്റെ ഇന്നത്തെ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ പോലീസ് ഇന്ന് കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം വിശദമായി പറയുമ്പോൾ അതിനകത്ത് താങ്കൾ പറയുന്നത് പോലെ റെഫർ ചെയ്യാനുള്ളതല്ല. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു ക്ലിയറൻസ് വരുത്തിയതിന് ശേഷം അത് അയൺ ഔട്ട് ചെയ്യുകയും കുറ്റപത്രം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് റെഫർ, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കേസ് റെഫർ ചെയ്തു പോകുമെന്ന് പറയാൻ കെന്നഡി മാത്രമേ ഈ ലോകത്തുണ്ടാവൂ. ഇല്ല, ഞാനിപ്പോ ഒരു മറ്റൊരു മാധ്യമത്തിൽ ഇപ്പോ ഒരു ചർച്ച കഴിഞ്ഞിങ്ങോട്ട് വരുന്ന വഴിയാണ്. അപ്പൊ എന്റെ കൂടെ ഒരു ഒന്ന് രണ്ട് നിയമവിദഗ്ധരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ആ നിയമവിദഗ്ധൻ അവിടെ പറഞ്ഞത്, ഇന്ന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന നോട്ടീസ്, ആ നോട്ടീസിന്റെ സെക്ഷൻ നോക്കിയാൽ കാണാം ഇദ്ദേഹത്തിനെ മിക്കവാറും വിളിച്ചു വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കാര്യത്തിന് ചെറിയൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ റെഫർ ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് തന്നെ എത്തിയേക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അതാണ് താങ്കളുടെ അനുമാനം. ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത് റെഫർ ചെയ്യുന്നു എന്നുള്ളത് ഒരുപക്ഷെ കെന്നഡി കരിമ്പങ്കാലയുടെ ആഗ്രഹമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് തുറന്നു പറയുകയുണ്ടായി. എന്താ? ഓറൽ എവിഡൻസ് െ ബേസ് ചെയ്തുകൊണ്ടുള്ള കേസാണിത് എന്ന്. യാതൊരു ശാസ്ത്രീയ തെളിവും തങ്ങളുടെ കയ്യിലില്ല.
ടെക്നിക്കൽ തെളിവും തങ്ങളുടെ കയ്യിലില്ല എന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിലെ പോലീസ് തുറന്നു പറയുന്നത് തുല്യമല്ലേ? അത് ഫ്രാങ്കോയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ വാർത്തയായിരിക്കില്ലേ? അതൊരു ഓപ്പണിംഗ് അല്ലേ ഫ്രാങ്കോയെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ പറയാൻ പാടുണ്ടോ പോലീസ്? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, തീർച്ചയായും പോലീസിന് ഈ പറഞ്ഞതുപോലെ ഈ കാലതാമസം ന്യായീകരിക്കുന്നതിന് പലതും പറയേണ്ടി വരും. പക്ഷേ പോലീസ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പോലീസ് എന്താണ്, എന്താ, എന്തിലേക്കാണ് അവർ നീങ്ങുന്നത് എന്നൊരു ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനൊരു സൂചന അവർ നൽകേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ 19-ാം തീയതി വളരെ നിർണായകമായ ഒരു ദിവസമാണ്. പ്രക്ഷോഭകരെ സംബന്ധിച്ചും പരാതിക്കാരിയെ സംബന്ധിച്ചും പരാതിക്ക് ആക്ഷേപത്തിന് വിധേയനായ ബിഷപ്പിനെ സംബന്ധിച്ചും അന്ന് സാധാരണഗതിയിൽ നമുക്ക് പലത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. ആ ഏറ്റുമാനൂരെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. ഇനി അറസ്റ്റ് നിലനിൽക്കില്ല, അല്ലെങ്കിൽ കേസ് നിലനിൽക്കില്ല, കൺവിക്ഷനിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അവർ കേസ് അവസാനിപ്പിക്കാൻ തയ്യാറാവില്ല. കേസ് അവസാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഡൈമെൻഷനൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ പോലീസ് ഇതാ ഞങ്ങൾ കേസ് അവസാനിപ്പിക്കുന്നു എന്നവർക്ക് പറയാൻ കഴിയില്ല. പിന്നീട് എന്ത് സംഭവിക്കും, വിചാരണയും കോടതിയും ഒക്കെ പിന്നിലും പിന്നെയും ഉണ്ടല്ലോ, എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ അതിനും ഏതാണ്ട് അനുമാനിക്കാം. ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലുള്ള അനുമാനമാണെങ്കിൽ അന്തിമ വിജയം ആരുടേതായിരിക്കും എന്ന് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു അവസ്ഥ, ഒരു കേസ്, ഇപ്പോൾ നമുക്ക് ഇത്തരം കേസുകളിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. നിയമവും കോടതി വിധികളും ഒക്കെ ശരിയോ എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന നിയമമനുസരിച്ച്, ഈ നാട്ടിലെ നിയമമനുസരിച്ചാണ് ഈ കേസ് മുന്നോട്ട് പോകേണ്ടത്. നാട്ടിൽ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടായിരിക്കുന്നു. ആ പരാതിയെ അടിസ്ഥാനമാക്കി ഒരു പ്രതി ഉണ്ടായിരിക്കുന്നു. ആ പ്രതിയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്ന കാര്യത്തിൽ നിയമത്തിന് വ്യക്തത നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും. അടുക്ക ജയശങ്കർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഓറൽ എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കേസാണ് എന്ന് പോലീസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലീസിൻ്റെ ആദ്യ അഫിഡവിറ്റ്, അതിൽ തന്നെ നാടുകുന്ന് മഠത്തിലെ സന്ദർശക രജിസ്റ്റർ, വൈദ്യപരിശോധനാ റിപ്പോർട്ട്, ഫ്രാങ്കോ മുളയ്ക്കലും കന്യാസ്ത്രീയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം, ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ മൊഴിയിൽ ഞാൻ ആ മഠത്തിൽ സന്ദർശനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത്, എന്നാൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന നാടുകുന്ന് മഠത്തിലെ സന്ദർശക രജിസ്റ്റർ, ഇതെല്ലാം ഈ കേസിലുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഓറൽ എവിഡൻസ് എന്ന് മാത്രം പോലീസ് പറയുന്നതിൻ്റെ ഉദ്ദേശം? ജയശങ്കർ, സാധാരണ ഗതിയിലാരോ ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിപാടിക്ക് പോവുക, അത് അപൂർവത്തിൽ അത്യപൂർവമായിട്ട് അല്ലെങ്കിൽ ലോകചരിത്രത്തിൽ ആകെ ഉണ്ടായിട്ടുള്ള തെറ്റലിന്റെ കേസിൽ മാത്രമാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പരാതിക്കാരിയുടെ മൊഴിക്കാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത്, അതിനാണ് ഏറ്റവും പ്രാബല്യം ഉള്ളത്. അതിനെ പിന്തുണയ്ക്കുന്ന മറ്റ് തെളിവുകൾ എന്തൊക്കെയാണ് അത് നോക്കും. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം നടന്നതാകുമ്പോൾ പ്രധാനമായിട്ടും ഇതേ കാണികൾക്ക് സൂര്യവലി കേസിലൊക്കെ മറ്റുതരത്തിലുള്ള എവിഡൻസ് ഉണ്ടായിരുന്നു, സയന്റിഫിക് എവിഡൻസ് ധാരാളം ഉണ്ടായിരുന്നു, മെഡിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറ്റകൃത്യം കഴിഞ്ഞ തൊട്ട് പിന്നാലെ വന്ന പരാതി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ അങ്ങനെ സംഭവിക്കുന്ന പ്രശ്നമല്ലോ, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇത് ഇങ്ങനെ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവത്തെ കുറിച്ചുള്ള പരാതികളിലും കേസ് എടുത്തിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ വൈദികന്മാരുടെ 15-16 കൊല്ലം മുമ്പൊക്കെ നടന്ന കാര്യങ്ങൾ കൂടി ഇപ്പൊ പ്രതികളെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടില്ലേ. അപ്പോ കെന്നഡി കരിമങ്കാലയിൽ നോക്ക്, ഇത്രയധികം തെളിവുകളുണ്ടല്ലോ പോലീസിന്റെ കയ്യില്. സന്ദർശക രജിസ്റ്റർ ഉണ്ട്, വൈദ്യപരിശോധനാ റിപ്പോർട്ടുണ്ട്, ബിഷപ്പും കന്യാസ്ത്രീയും നിൽക്കുന്ന പടമുണ്ട്, ബിഷപ്പിന്റെ മൊഴിയിലെ കോൺട്രഡിക്ഷൻ ഉണ്ട്. ബിഷപ്പിന്റെ മൊഴിയിലെ കോൺട്രഡിക്ഷൻ എന്താ, ഈ കന്യാസ്ത്രീ അറിയില്ല എന്നാണ് അല്ലേ? കന്യാസ്ത്രീ അറിയാം എന്നുള്ളത് ഫോട്ടോ വെച്ച് തെളിയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് പോലീസ്. മാത്രമല്ല ഇപ്പോൾ കന്യാസ്ത്രീ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടാവുമെന്ന് പോലും തോന്നുന്നില്ല. സി ബിഷപ്പും കന്യാസ്ത്രീയായിട്ട് നിൽക്കുന്ന പടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നികേഷ് ആളൊളിച്ചിരിക്കാതിരിക്കും. അത് ഒരു ഒരു സഭയിലെ ലത്തീൻ സഭയിലെ അതും അവർ ഒന്നിച്ചൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എന്താർത്ഥമുള്ളൂ? എന്നാൽ എനിക്കറിയില്ല, പി സി ജോർജ് ഈ ഫോൺ ടെലിഫോണിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ലൈനിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഈ ചർച്ചയിൽ? ഞാൻ ലേറ്റ് ആയിട്ട് വന്നു, എനിക്കറിയില്ല. ഇന്ന് പി സി ജോർജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, അവർ ബിഷപ്പ് ആദ്യം ഒരു ഉന്നയിച്ചൊരു കേസ് ഉറക്കുന്നുണ്ടോ, ഡൽഹിയിലെ ഇവരുടെ ഒരു ബന്ധുവിൻ്റെ ഒരു ആനന്ദിൻ്റെ കേസ്, വ്യക്തമായൊക്കെ പറയാം, ആനന്ദിൻ്റെ കേസ്. അപ്പോൾ അത് അവരുടെ കൈപ്പടയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പോലീസ് അന്വേഷിച്ച് പോലീസ് മൊഴിയെടുക്കാൻ ചെന്നപ്പോഴാണ് ഇല്ല ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളന്ന് ചുമ്മാ എഴുതി കൊടുത്താണെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ
അവരെഴുതി കൊടുത്തതൊക്കെ മദർ സൂപ്പർഇൻ്റെയിലും ഉജ്ജയിനിലെ ബിഷപ്പിൻ്റെയിലൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ ആ സാധനം ആ അന്നത്തെ ആരോപണം അങ്ങനെ നിൽക്കുന്നു. ഇന്ന് ബി സി ജോർജ് പറഞ്ഞത് എൻ്റെ തെളിവില്ല, അതുകൊണ്ട് ഞാൻ പുള്ളിയെ കോട്ട് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞത് ഈ ആനന്ദുമായിട്ട് ഒരു മുറിയിൽ ഈ കന്യാസ്ത്രീ നൈറ്റ് ഇട്ടിട്ടോണ്ടിരിക്കുന്ന ഒരു പടം പുറത്തു വന്നിട്ടുണ്ട്. അതാ വെറുതെ ആരും ഒന്നും പറയില്ല. താങ്കൾ ആരുടെയോ ആരുടെ കാര്യ പി സി ജോർജിന്റെ കാര്യമാണ് പറയുന്നത്. പി സി ജോർജ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഈ കേസിൽ? ഇന്നിപ്പോ പി സി ജോർജ് പറയുന്നു ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. ഇന്ന് പി സി ജോർജ് വാക്ക് തിരുത്തലോ ഒന്നും അല്ലല്ലോ, ഇതിനകത്തൊക്കെ ഒരു മര്യാദയൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് പി സി ജോർജിനെ ഒന്നും ഇവിടെ ഉദ്ധരിക്കണ്ട. ഈ പറയുന്ന തെളിവുകൾ എവിടെ? അല്ല, ഈ പറയുന്ന നമുക്കറിയാം തുടക്കം മുതൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്നും കെ സി ബി സി പറഞ്ഞ എന്താ? ഈ കന്യാസ്ത്രീയോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിരിക്കുക. സഭ നാറാവുന്നതിൻ്റെ അപ്പുറം നാറി. ഇനി അവിടെ വെയിലത്തിരിക്കുമ്പോൾ നോട്ടീസ് കിട്ടും. ഇനി അവിടെ നിന്ന് ഉടുപ്പൂരുന്ന സ്ഥിതി വരും. ഇനി അവർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. ഒരു വിഷയമാണ് വർഗീസ് പറമ്പ്. ഒരു സംശയം വേണ്ട, ഈ കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയാണോ കെ സി ബി സി ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഉടുപ്പുണ്ടാകില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണോ നൽകിയിട്ടുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ഈ കന്യാസ്ത്രീകൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ അവർ സർക്കുലർ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു നിർദ്ദേശവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ സമരത്തില് ഞങ്ങൾ കന്യാസ്ത്രീകളുടെ ഒപ്പമാണ്. കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ പരമായിട്ട് യാതൊരു നിഗൂഢതകളൊന്നും ഞങ്ങളുടെ സമരത്തിലില്ല. വർഗീസ് പറമ്പിൽ, ഇന്നിപ്പോ കന്യാസ്ത്രീകളോട് ആരോടും പ്രത്യക്ഷ സമരത്തിൽ പങ്കെടുക്കരുത്, അനുകൂലമായോ പ്രതികൂലമായോ നിലപാട് പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ സാധാരണഗതിയിലുള്ള ഒരു അച്ചടക്കമാണോ, അതോ ഈ വിഷയത്തിൽ വന്നപ്പോൾ പ്രതിസന്ധിയിലാകും എന്ന് കരുതി അങ്ങ് അച്ചടക്കം അടിച്ചേൽപ്പിക്കുന്നതാണോ? ഇത് അടിച്ചേൽപ്പിക്കുന്നത് തന്നെയാണ്. കാരണം പല കന്യാസ്ത്രീകളും ഈ സമരപന്തലിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം, പല അച്ഛന്മാരും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പല അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ പന്തലിലേക്ക് വന്നു. കൂടുതലായിട്ട് കന്യാസ്ത്രീകളും അച്ഛന്മാരും ഈ പന്തലിലേക്ക് വരും ഈ ശനിയാഴ്ച, അതിനുള്ള സാധ്യതകളുമുണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവരോട് ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. രാഹുൽ, ഒരു സന്യാസി സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നവർ ഇത്തരം പൊളിറ്റിക്സിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് സഭ പറയുമ്പോൾ അത് അഭിപ്രായ സ്വരൂപീകരണത്തിൻ്റെ, അഭിപ്രായ പ്രകടനത്തിൻ്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാകുന്നുണ്ടോ, അതോ അത് സ്വാഭാവികമായും ഏത് മതത്തിൽ നിന്നാണെങ്കിലും ഉണ്ടാകുന്നതാണോ? ഞാൻ സഭയുടെ സപ്പോർട്ടറായി നിന്നുകൊണ്ടാണ് പറയുന്നത്. ഏതൊരു ആത്മീയ സഭയുടെ അടിസ്ഥാനം അതിലെ നന്മയും അതിലെ നമ്മൾ പെർസീവ്ഡ് വിശുദ്ധിയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭകൾക്ക്, പ്രത്യേകിച്ച് ലോകത്തിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് നമ്മുടെ നാട്ടിലാണ് ക്രിസ്ത്യൻ സഭകൾ ഉള്ളത്. അപ്പൊ അവരുടെ ആ എത്തിക്കൽ കറേജ് നഷ്ടപ്പെടുന്നു എന്നൊരു പെർസെപ്ഷൻ ഉണ്ടായാൽ അത് സഭയ്ക്ക് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല. ഇവര് ഹഷപ്പ് ചെയ്യുകയാണെങ്കിൽ, അത് ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആണെങ്കിലും, അവരുടെ ആ ധാർമ്മികമായ അവരുടെ ആ ഹൈഗ്രൗണ്ട്, മോറൽ ഹൈഗ്രൗണ്ട് നഷ്ടമാവുകയുള്ളൂ. ഒരു പക്ഷേ ഏതെങ്കിലും മുതിർന്ന ആൾക്കാർ, നമ്മൾ ആദ്യം മിസ്റ്റർ ഫ്രാങ്കോയോട് മാറി നിൽക്കാൻ പറയുകയും പെട്ടെന്ന് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയുകയും ആ പ്രത്യേക കർത്താവിന്റെ മണവാട്ടിയെ പി വേർഡ് അടക്കം വിളിച്ച കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ ശക്തമായി മുന്നിൽ നിന്ന് പറയുകയാണ്. ഇവരൊരു ധാർമ്മികതയുണ്ട്. കാര്യം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഇതൊരു സാധാരണ സ്ഥാപനമല്ല, ഇതൊരു ദൈവീക സ്ഥാപനമെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പൊ ആ ദൈവീകതയും ധാർമ്മികതയും ഉയർത്തി പിടിക്കുമെന്ന വിശ്വാസത്തിലാണ് സഭയുടെ ഒരു പിന്തുണയ്ക്കുന്ന വ്യക്തി എന്നതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശ്രീ കെന്നഡി, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് റെഫർ ചെയ്യപ്പെട്ടു പോകാൻ പോവുകയാണ് എന്ന്. നോക്ക്, 19-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. കേരളമാകെ ബിഷപ്പിനെതിരെ വലിയ ജനരോഷമുണ്ടാകുന്നു. ഇപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിന് എന്ത് ന്യായീകരണമായിരിക്കാം ബിഷപ്പ് പറയുന്നത്? ജലന്ധർ രൂപത ഇന്നും അനുകൂലിച്ച് രംഗത്ത് വന്നല്ലോ. ഈ ജലന്ധർ രൂപത എന്ന് പറയുന്ന സംഗതി ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കാൾ താഴെയാണോ നിൽക്കുന്നത്? പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഡയസിസിന് ഇങ്ങനെയാണ് പറയുക. വളരെ വളരെ ഈസിയായി
അദ്ദേഹത്തിന് പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഇന്ന് DYSP സുഭാഷിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് ബിഷപ്പ് ബലാത്സംഗം ചെയ്തതിന് ഉറപ്പില്ല എന്നൊരു വാക്കും കൂടെ അങ്ങനെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ സ്ക്രോൾ പോയതാണ്, വെറുതെ ഞാൻ കണ്ടതാണ്, അങ്ങനെ പറഞ്ഞു പോകരുത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഒരു ബലാത്സംഗം ചെയ്തതിന് ഉറപ്പില്ല എന്ന് DYSP സുഭാഷ് പറഞ്ഞു. സുഭാഷ് പറഞ്ഞത് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ ഒരു മാധ്യമപ്രവർത്തകനോട് തന്നെയാണ്. എല്ലാ മാധ്യമവും ഒരേ സമയത്ത് കാണണമെന്നില്ലല്ലോ. താങ്കളാണെങ്കിലും ബലാത്സംഗം ചെയ്തോ എന്ന് ഉറപ്പില്ല എന്ന് എന്നെ വിളിച്ച് ഞാൻ പറയാം, അങ്ങനെ സുഭാഷ് പറഞ്ഞിട്ടില്ല. അതൊന്ന്, രണ്ട്, അതൊന്നല്ല, അതും കളയും, അത് ഡിലീറ്റ് ചെയ്യും, അടുത്തേക്ക് പോകും. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ആ അഫിഡവിറ്റ് കൊടുത്തത് നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അത് 164 മൊഴിയുടെ ബലത്തിൽ ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കൊടുത്ത സാധനമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചിലപ്പം എനിക്ക് ചില പോരായ്മകൾ വന്നേക്കാം, അല്ലെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ട. അതെ, അല്ല ഞാൻ പറഞ്ഞത് ആ വ്യാഖ്യാനം ശരിയാവണം. കാരണം അതുകൊണ്ടായിരിക്കണം, അതല്ലെങ്കിൽ പോലീസ് എന്ത് ഉത്തരം തരും? കോടതിക്ക് ഉത്തരം കൊടുക്കണ്ടേ? നമ്മളോട് മാധ്യമങ്ങളോട് ചോദിക്കുന്ന ഉത്തരം മാത്രം പോരല്ലോ, ഈ കോടതിയോട് ഉത്തരം പറയണ്ടേ? കോടതി ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം? ഇങ്ങനെയാണ് സുഭാഷ് പറഞ്ഞത്. 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, FAS അടിസ്ഥാനത്തിലാണ് ഞാൻ ആ രീതിയിൽ കൺക്ലൂഷൻ എത്തിയിട്ട് അത് ഡൽഹിയിൽ ചെന്ന് ജലന്ധറിൽ ചെന്ന് അന്വേഷണം നടത്തുന്നതിന് മുമ്പാണ് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അവിടെ ചെന്നപ്പോഴാണ് സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങൾ വന്നപ്പോൾ കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നൽകാം എന്ന് തീരുമാനിച്ചത് എന്നാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ശരിയാണ്, ബിഷപ്പിനോട് കാര്യങ്ങൾ ചോദിച്ചു, ബിഷപ്പിനോട് ചോദിച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇതേ സുഭാഷ് പറഞ്ഞിരുന്നു കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്ന്. ആ കോൺട്രഡിക്ഷൻ അയൺ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം കൂടുതൽ സമയം ചോദിച്ചത്. ശരിയാണ്, അന്ന് എന്തുകൊണ്ട് 6-ാമത്തെ ഖണ്ഡികയിൽ 13 തവണ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നെഴുതിയ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് ആ കോൺട്രഡിക്ഷൻ തീർക്കുന്നതിന് വേണ്ടി ഇത്ര ദിവസങ്ങൾ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ബിഷപ്പിനെ ചോദ്യം ചെയ്യും, ചോദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വിഷയങ്ങളെല്ലാം കഴിഞ്ഞു, കോൺട്രഡിക്ഷൻ വിഷയം കഴിഞ്ഞു, അറസ്റ്റ് ചെയ്യുക. അതിനകത്ത് താങ്കൾ പറയുന്നത് എന്താണെന്നറിയോ? ഈ ചോദ്യം ചെയ്യലിന് ശേഷം അയാളുടെ മനസ്സ് മാറിയെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. സി, നമ്മൾ ഇപ്പോൾ ഈ ചർച്ചയിൽ പോലും അഡ്വക്കേറ്റ് സുഭാഷൻ പോലും പങ്കെടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. താങ്കൾ സുഭാഷൻ പോലും പറഞ്ഞത് അന്തിമ വിജയം ഇപ്പോൾ ഈ പോകുന്ന രീതിയിലൊക്കെ കണ്ടാൽ അറിയാലോ അന്തിമ വിജയം ആർക്കാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇറ്റ്സ് സോ ക്ലിയർ. അപ്പൊ പോലീസിന് സഭയ്ക്കെതിരായിട്ടുള്ള യുദ്ധമായി ഇതിനെ കൊണ്ടുപോകുന്നതിനോട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇത് സഭയ്ക്കെതിരായ സമരമല്ല, ഇത് ഫ്രാങ്കോ മുളക്കൽ എന്ന ബലാത്സംഗയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം മാത്രമാണ്. അല്ല, ഇതാണ് അവിടുത്തെ പ്രശ്നം. കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ബലാത്സംഗം എന്ന് പറയുക? കേരളത്തിലെ പോലീസ് ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം നൽകിയത് കൊണ്ട്. അല്ല, അതുകൊണ്ട് ഉടനെ നമ്മൾ ഒരാളെ ബലാത്സംഗം ചെയ്യാൻ തൂക്കിക്കൊല്ലുകയും ചെയ്യണം? അങ്ങനെ ട്രയൽ കഴിയാതെ പൂർണ്ണമായും അന്തിമ വിധി വരുന്നത് വരെ അദ്ദേഹം നിരപരാധി തന്നെയാണ്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പോലീസ് അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നുള്ള തോന്നൽ, ഭരണകൂടവും സഭയും ഒന്നിച്ചു നിന്ന് ക്രൈസ്തവ സഭയിൽ ആരെങ്കിലും ഒരു പ്രതിഷേധ ശബ്ദം ഉയർത്തിയാൽ അവര് സഭയിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അവരുടെ കുപ്പായ മൂരിക്കളയും എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന്റെ നിലപാടെടുത്ത് നിൽക്കേണ്ടി വരും. ശരി, കെന്നഡി, ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അറസ്റ്റ് ചെയ്താൽ പോലും അദ്ദേഹം അപരാധിയാവുന്നില്ല എന്നതാണ് സത്യം എന്ന് നിലനിൽക്കെ അതെ, പോലീസ് അറസ്റ്റ് പോലും ചെയ്യുന്നില്ല, അറസ്റ്റിന് പോലും മടിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന മെസ്സേജ് വളരെ ക്ലിയർ അല്ലേ? വളരെ ക്ലിയർ അല്ലേ? മാധ്യമങ്ങൾ ക്ലിയർ എന്ന് പറയുന്നത് ഒരു ബിഷപ്പാണ്, അവധാനത വേണം. അദ്ദേഹത്തിന് കുറ്റപത്രം നൽകി കഴിഞ്ഞാൽ വളരെ ധൃതി പിടിച്ച് കുറ്റപത്രം നൽകുന്നു, ആ കുറ്റപത്രത്തിലെ ഈ പരിമിതികളെല്ലാം വെച്ചുകൊണ്ട് ബിഷപ്പ് ഊരിപ്പോയാല് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഉത്തരം പറയേണ്ടി വരും. ബിഷപ്പിനെ നിങ്ങൾ വെറുതെ അറസ്റ്റ് ചെയ്തോ, അദ്ദേഹത്തിന്റെ തൊപ്പി ഊരിയോ വെറുതെ? അതിനാണ് ഈ പറയുന്ന സമയം എടുക്കുന്നത്. ഇതിനകത്ത് സംഭവിച്ചത് എന്താ നോക്കിയാൽ, ഇവർ ഈ പരാതിയും കൊണ്ടുവന്നു, ഇവര് ഈ ഒരു 4-5 കന്യാസ്ത്രീകളെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവരുടെ ജീവൻ പണയം വെടുത്തിയാണ് അവര് അവിടെ ഇരിക്കുന്നത്. സഭയെ, സഭാവസ്ത്രം ഇട്ടുകൊണ്ട് സഭയെ വെല്ലുവിളിക്കുന്നതിനെ അഭിനന്ദിക്കാൻ എനിക്കാവില്ല. നികേഷ്, മാധ്യമങ്ങൾ അഭിനന്ദിച്ചോളൂ, വളരെ നല്ല കാര്യമാണ്.
ഇരയോടൊപ്പമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു, ഇരയോടൊപ്പമാണെന്ന് ബി ജെ പി പ്രത്യക്ഷ സമരത്തിൽ അവരോടൊപ്പം പങ്കുചേരുന്നു. അതുകൊണ്ട് പൊതുസമൂഹമാകെ മറ്റ് സംഘടനകളെല്ലാം തന്നെ ഞാനും തത്വത്തിൽ പറയും ഇരയോടൊപ്പമാണെന്ന്. പക്ഷേ ഇര ആരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ഇനി ഒരു 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 19-ാം തീയതി നോട്ടീസ് കൊടുത്ത് അദ്ദേഹം വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തെ വന്ന് ചോദ്യം ചെയ്ത് കഴിയട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ അതിനകത്ത് വ്യക്തത കിട്ടും ഇര ആരാണെന്ന്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, ഇത് റെഫർ ചെയ്യേണ്ടി വരും, ഇത് നിൽക്കില്ല. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളും പറയുന്നു കോടതി പോയാലും ഇത് അന്തിമ വിജയം ആർക്കാണെന്ന് ഊഹിക്കാമെന്ന്. അപ്പോൾ പിന്നെ പോലീസ് പോയാൽ വെട്ടിനകത്ത് വീഴുവോ? പ്രത്യേകിച്ച് സർക്കാരിന് പേരുദോഷം വരില്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പിണറായി സർക്കാർ ഈ അബദ്ധം കാണിച്ചു എന്ന് നാളെ വരില്ലേ? സർക്കാരിന് തന്നെ കൂട്ടുനിൽക്കാൻ കഴിയുമോ? പോലീസ് അത്തരത്തിലൊരു ചതി ചെയ്യുമോ? ഓൾറെഡി ഇവരുടെ വാക്ക് കേട്ട് ഞങ്ങളുടെ കോൺവെന്റിലൊക്കെ കയറി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പിതാക്കന്മാരോട് ഞാനിത് പറഞ്ഞിരുന്നില്ല എന്ന്. പോലീസ് ഓൾറെഡി വെട്ടിലായി, ഓൾറെഡി മഠേത്തരം പറ്റി. ഇനി അവർക്ക് പറ്റില്ല. കേരള പോലീസാ നല്ല ഒന്നാം തരം അന്വേഷണം നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് 11-ാം തീയതിയോടുകൂടി പരിപാടി തീർന്നോളും, പിന്നെ ഇതും പറഞ്ഞിരിക്കില്ല. പിന്നെ കെ സി ബി സിയുടെ ഇതുകൂടെ വന്നതോടുകൂടി ഇനിയും നാളെ മുതൽ അവരവിടെ വെയിലെത്തിരുന്നാൽ സഭയെ വെല്ലുവിളിക്കുക പരസ്യമായി. ഇത്രയും ദിവസം ഹൈക്കോടതി കോടതിയെയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയാണ് ചോദ്യം ചെയ്തോണ്ടിരുന്നത്. പോലീസ് അന്വേഷിച്ച് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നിടത്ത് നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? സത്യമല്ലേ പറയുന്നത്? നിങ്ങളുടെയൊക്കെ ബോഡി ലാംഗ്വേജും നിങ്ങളുടെയൊക്കെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇവിടെയുള്ള കന്യാസ്ത്രീകളും ഈ ക്രൈസ്തവ സഭയിലെ ആളുകളും എല്ലാം തന്നെ വരണ്ടു പോകുന്നു വിചാരിക്കും. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസം ഷൈജു ആന്റണി താങ്കളോട് പറഞ്ഞത്, 500 വർഷം മുമ്പ് ഇമാതിരി പേടിപ്പീരൊക്കെ പേടിപ്പിച്ചിരുന്നെങ്കിൽ കുറെ ആളുകൾ പേടിക്കുമായിരുന്നു, ഇപ്പോൾ അതാരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പക്ഷേ തെളിവുകളുടെ അഭാവം ഞങ്ങൾക്കുണ്ട് എന്നാണോ ഇന്ന് പോലീസ് പറഞ്ഞതിൻ്റെ ആകെ തുക? അങ്ങനെയാണ് എങ്കിൽ ഈ അവധാനത എന്നല്ല പറയുക, പോലീസിൻ്റെ മുട്ടിടിക്കുന്നു. അങ്ങനെ തെളിവുകളില്ലാത്ത കേസിൽ ഈ നിലയിലുള്ള നിയമ നടപടികളുമായി പോലീസിന് പോകാൻ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, തെളിവുണ്ടാക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. ഇവിടെ ഒരു വളരെ വ്യക്തതയുള്ള പരാതിയുണ്ട്. കുറച്ച് പഴക്കമുള്ള സംഭവമാണെങ്കിലും ആ പരാതിയിൽ വ്യക്തതയുണ്ട്. ഇപ്പോൾ ഫ്രാങ്കോ തന്നെ പറയുന്നത് എന്താണ്, ഞാൻ ഈ കന്യാസ്ത്രീയെ റേപ്പ് ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ലൈംഗികമായ സംസർഗം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം നിഷേധിക്കുന്നില്ല. റേപ്പ് ഉണ്ടായിട്ടില്ല, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു നടന്ന കാര്യം രഹസ്യമാക്കി വയ്ക്കേണ്ടത് അത് പരസ്യമാക്കും എന്ന് പറയുമ്പോഴാണ് ബ്ലാക്ക്മെയിലിംഗ് ഉണ്ടാകുന്നത്. ആ കന്യാസ്ത്രീ അംഗമായ കോൺഗ്രിഗേഷൻ്റെ ഔദ്യോഗിക വിശദീകരണം ഇന്നലെ പുറത്തു വന്നത്, അവിടെയും കന്യാസ്ത്രീയും ഈ ബിഷപ്പ് തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരാതി തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. മറ്റ് സാഹചര്യങ്ങളും മറ്റു വിശദീകരണങ്ങളൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ വേറെ ഉണ്ടാകുമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, പക്ഷേ ഈ വിഷയത്തിൽ നമുക്കൊരു നിയമമുണ്ട്, ആ നിയമത്തിന് വ്യക്തതയുണ്ട്. ആ നിയമമനുസരിച്ച് പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും. അവിടെ കോൺട്രഡിക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഈ കേസ് ഒരു വിചാരണ കോടതി മുമ്പാകെ അവതരിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും പോലീസിൻ്റെതാണ്. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിൽ, രാഹുൽ ഈശ്വർ, കെന്നഡി കരിമ്പങ്കാലയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നമസ്കാരം.